ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് കേരളത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലോ? അപ്പോൾ ഒന്നാമത്തേത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്ന. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഔദ്യോഗിക വൃക്ഷമോ? തെങ്ങാണ് നമ്മുടെ ഔദ്യോഗിക വൃക്ഷം എന്ന് പറയുന്നത്. ഔദ്യോഗിക പക്ഷിയോ? മലമ്പുഴക്കി വേഴാമ്പലാണ് നമ്മുടെ ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത്. ഔദ്യോഗിക മൃഗമോ? ആനയാണേ. അപ്പോൾ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീൻ. ഔദ്യോഗിക പാനീയം എന്ന് പറയുന്നത് കരിക്കിൻ വെള്ളം. നമ്മുടെ ദേശീയോത്സവം ഏതാണ്? ഓണം. നമ്മുടെ ഔദ്യോഗിക ഫലം ഏതാണ്? ചക്ക. ഇത് എപ്പോഴാണ് പ്രഖ്യാപിച്ചത്? 21 മാർച്ച് 2018 കേട്ടോ. ഔദ്യോഗിക ചിത്രശലഭം എന്ന് പറയുന്നത് ബുദ്ധമയൂരി. നമ്മുടെ കേരളത്തിലെ വടക്കേ അറ്റത്തെ താലൂക്ക് ഏതാണ്? മഞ്ചേശ്വരം. അപ്പോൾ തെക്കേ അറ്റത്തേതോ? നെയ്യാറ്റിൻകര. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് നമ്മുടെ കേരളത്തിൽ? ഇരവികുളം. അപ്പോൾ ഏറ്റവും ചെറുതോ? പാമ്പാടും ചോല. കല്ലടയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ജലവൈദ്യുതി ഏതാണ്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ് അഥവാ ജലസംഭരണി? മലമ്പുഴ. നമ്മുടെ കേരളത്തിൽ 14 എണ്ണമാണ് കേട്ടോ കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എന്നറിയപ്പെടുന്നത്. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എന്നറിയുന്നത് 2 എണ്ണമാണ്. അതേതൊക്കെയാണ്? സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ്. നമ്മുടെ എറണാകുളത്താണ് കേട്ടോ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കേട്ടോ. ഏറ്റവും കുറവ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് നമ്മുടെ വയനാട്ടിലുമാണേ. നമുക്ക് 20 ലോക്സഭാ മണ്ഡലങ്ങളും 9 രാജ്യസഭാ സീറ്റുകളുമാണുള്ളത് കേട്ടോ. ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ എന്നറിയപ്പെടുന്നത് 2 എണ്ണമാണ്, ആലത്തൂരും മാവേലിക്കരയും. ഉടുമ്പൻചോലയാണ് കേട്ടോ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലം എന്നറിയപ്പെടുന്നത്. ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരമാണ് കേട്ടോ. നമ്മുടെ കേരളത്തിൽ 3 എല്ലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. നമ്മുടെ 3 സി എന്നറിയപ്പെടുന്നത് തലശ്ശേരിയുമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ വടക്കേ അറ്റത്തെ കായൽ എന്നറിയപ്പെടുന്നത് ഉപ്പളക്കായൽ. നമ്മുടെ തെക്കേ അറ്റത്തെ കായൽ എന്നറിയപ്പെടുന്നത് വേളിക്കായലാണ് കേട്ടോ. പെരിയാറാണ് ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. 244 കിലോമീറ്ററാണ് കേട്ടോ നീളം. ഏറ്റവും നീളം കുറഞ്ഞ നദിയോ? മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം എന്നറിയപ്പെടുന്നത് ആനമുടിയാണ്. ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ്? കുട്ടനാട്. കുട്ടനാട്ടിലല്ലേ എപ്പോഴും വെള്ളം കയറുന്നതെന്ന് പറയുന്നത്? അതാണ് നമ്മുടെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണേ. ആറളമാണ് കേട്ടോ നമ്മുടെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത്. നെയ്യാറാണ് നമ്മുടെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം. ആദ്യം രൂപം കൊണ്ട കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരമാണ്. അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് കണ്ണൂരുമാണേ. നമ്മുടെ കൊച്ചു കേരളത്തിൽ 34 കായലുകളും 44 നദികളുമുണ്ട് കേട്ടോ. മാറിപ്പോകരുത്, കായലുകൾ 34ഉം നദികൾ 44ഉം. ശാസ്താംകോട്ട കായലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത്. വേമ്പനാട്ട് കായലോ ഏറ്റവും വലിയ കായലും എന്നറിയപ്പെടുന്നു. ഓക്കെ, നമ്മുടെ ഇടുക്കി ജില്ലയാണ് കേട്ടോ കേരളത്തിലെ ആദ്യ ബാല സൗഹാർദ്ദ ജില്ല എന്നറിയപ്പെട്ടിരുന്നത്. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ ജില്ല എന്നറിയപ്പെട്ടിരുന്നത് നമ്മുടെ എറണാകുളമാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വനവിസ്തൃതി കൂടിയ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. ശതമാനാടിസ്ഥാനത്തിലാണെങ്കിൽ വനവിസ്തൃതി കൂടിയ ജില്ല വയനാട്. ഓക്കെ, കേരളത്തിലെ വനവിസ്തൃതി കൂടിയ ജില്ല ഇടുക്കി. ശതമാനാടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് എങ്കിൽ അത് വയനാടാണ് കേട്ടോ. നമുക്ക് 140 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. നിയമസഭാ അംഗങ്ങൾ എന്ന് പറയുന്നത് 141 പേരുമാണ് കേട്ടോ. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉൾപ്പെടെയാണ് ഈ 141 വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ആദ്യ വനം ഡിവിഷൻ എന്നറിയപ്പെടുന്നത് കോന്നിയാണ്. ഏറ്റവും വലിയ വനം ഡിവിഷൻ എന്നറിയപ്പെടുന്നത് റാന്നിയുമാണ് കേട്ടോ. ആദ്യ വന ഡിവിഷൻ കോന്നിയും ഏറ്റവും വലുതാണെങ്കിൽ റാന്നിയുമാണ്. ഏറ്റവും വലിയ താലൂക്ക് എന്നറിയപ്പെടുന്നത് ഏറനാടും ഏറ്റവും ചെറിയ താലൂക്ക് എന്നറിയുന്നത് കുന്നത്തൂരുമാണേ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല എന്നറിയപ്പെടുന്നത് കണ്ണൂരും കടൽത്തീരം ഏറ്റവും കുറഞ്ഞ ജില്ല എന്നറിയപ്പെടുന്നത് കൊല്ലവുമാണ്. കടൽത്തീരമുള്ള ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല എന്നറിയപ്പെടുന്നത് മലപ്പുറമാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കേരളത്തെക്കുറിച്ചുള്ളത് ഒരു അടുത്ത പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോക്കായി കാത്തിരിക്കുക കേട്ടോ.